സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളും മുഅ്മിനുകളുമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹജ്ജിലെ സവിശേഷമായ 10 ദിനങ്ങൾ, ദുൽഹജ്ജ് 9-ന്റെ നോമ്പ്, ബലികർമ്മം, ബലിപെരുന്നാൾ, ഹജ്ജ് കർമ്മങ്ങളെല്ലാം സന്തോഷപൂർവം പര്യവസാനിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമയങ്ങളിൽ നാം ചെയ്തിട്ടുള്ള സർവ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അളവറ്റ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് മക്ബൂലും മബ്റൂറുമായി സ്വീകരിച്ച് സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സംഭവങ്ങളും അകത്തുനിന്നും പുറത്തുനിന്നും വീക്ഷിച്ചാൽ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നമുക്ക് കണ്ടെത്താനാവും. അതിൽ ചലനമുണ്ട്, മാറ്റമുണ്ട്, പുതുമകൾ ഉണ്ട്. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകമായ ചലനാത്മകതയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഇസ്ലാമിൽ അടങ്ങിയിട്ടുള്ള സവിശേഷമായ ഒരു കാര്യമാണ്. മറ്റു മതങ്ങൾ ജീർണിച്ചു പോകുമ്പോൾ പല ആശയങ്ങളും ജീർണത മാത്രം സമൂഹത്തിന് സമ്മാനിക്കുമ്പോൾ തടസ്സങ്ങളില്ലാതെ ഒരൊഴുക്കായി, ഒരു കാറ്റായി, ഒരു പ്രവാഹമായി ഇസ്ലാം മുന്നോട്ടു പോകുന്നതിൻ്റെ ശോഭനമായ ചിത്രങ്ങളാണ് നമുക്കിതെല്ലാം നൽകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഘട്ടം ഇത് തന്നെയാണ്. അതിൽ നിന്ന് നമുക്കൊരുപാട് ജീവിത പാഠങ്ങൾ പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്. അതുവഴി നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന നിരാശതയിൽ നിന്ന്, മ്ലാനതകളിൽ നിന്ന്, വിരസതകളിൽ നിന്ന്, നിസ്സംഗകളിൽ നിന്ന്, കെട്ടിനിൽക്കലുകളിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റിപ്പണിയാൻ ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കേണ്ടതുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, ഓരോ നിമിഷത്തിലും അല്ലാഹു പുതിയ പുതിയ കാര്യങ്ങളിലാണ് എന്ന്. അല്ലാഹു പ്രവർത്തന സജ്ജമാണ്. എല്ലാ ദിവസവും ഓരോ സെക്കൻഡുകളിലും അവൻ പുതിയ പുതിയ കാര്യങ്ങളിലാണ്. അല്ലാഹുവിന്റെ ഭരണത്തിലെ അനന്തമായ പ്രവർത്തനങ്ങൾ അത് വിരൽ ചൂണ്ടുന്നുണ്ട്. പുതിയ പുതിയ സൃഷ്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനുനിമിഷം അല്ലാഹു പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ നിർവഹിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നതിന്റെ സവിശേഷത അത് സെക്കൻഡുകൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആറ്റങ്ങൾ പിളരുന്നുണ്ട്, തന്മാത്രകൾ വിഘടിക്കുന്നുണ്ട്, വമ്പിച്ച മാറ്റങ്ങൾ ഭൗതിക ലോകത്ത്, പ്രപഞ്ചലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാം കാണാത്ത ലോകത്തും ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം 1300 കോടി വർഷം മുമ്പുള്ള ആദിമ പ്രപഞ്ചത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ മനുഷ്യന് കാണാനായി എന്നത്. വിദൂര ഗ്രഹത്തിലെ ജലസാന്നിധ്യവും മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ കണ്ടെത്തുന്നേയുള്ളൂ. ഇനി എത്ര കണ്ടെത്താനുണ്ട്? അപ്പോ സംഭവങ്ങളുടെ പരമ്പരകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉൽ ഹസ്ന എന്ന് പറയുന്ന 99 പേരുകളൊന്ന് ശ്രദ്ധിക്കും. ഒഴിവുണ്ടെങ്കിൽ അതിന് അർത്ഥങ്ങളൊന്ന് പഠിക്കും. സംഭവ ബഹുലമാണത്,
സമഗ്രമാണത്, സമ്പൂർണമാണത്, ബഹുവർണമാണത്. വിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് മറിച്ചു നോക്കും. ഖുർആനിന്റെ ചലനാത്മകത, അതിന്റെ ഒഴുക്ക്, അതിന്റെ തിരിച്ചൊഴുക്ക്, അതിന്റെ പ്രവാഹം, അതിലെ വിപ്ലവാത്മകത, അതിന്റെ ചടുലത, അതിന്റെ ആകസ്മികത നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏത് സൂറത്ത് വായിച്ചാലും കെട്ടിനിൽക്കുകയല്ല, ചലിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. തഗീർ എന്ന് പറയുന്ന മാറ്റം, തത്വബുർ എന്ന് പറയുന്ന പുരോഗതി, തഹവുൽ എന്ന് പറയുന്ന അവസ്ഥാമാറ്റം, തബ്ദീൽ എന്ന് പറയുന്ന പകരം വയ്ക്കൽ, തദാവുൽ എന്ന് പറയുന്ന കൈമാറ്റം, തഖല്ലുബ് എന്ന് പറയുന്ന മാറ്റിമറിക്കൽ, ഇൻഖിലാബ് എന്ന് പറയുന്ന വിപ്ലവം. ഇത്തരം ടെർമിനോളജി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് നിരവധി നിരവധി ഭാഷകളിൽ, ശൈലികളിൽ കാണാൻ പറ്റും. മനുഷ്യൻ എന്ന് പറയുന്നത് പോലും അങ്ങനെയാണ്, ചലനമാണ്, മാറ്റമാണ്. നുത്തുഫത്ത്, അലക്കത്ത്, മുളുകത്ത്, രേതസ്കണമായി, രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി, എല്ലുകളും പല്ലുകളും വന്ന് രക്തവും മജ്ജവും മാംസയുമായി, അങ്ങനെ മാംസവുമായി മനുഷ്യൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടി, അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനോട് ഖുർആൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ അന്തിച്ചു നിൽക്കാതെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, പ്രതിഭാസങ്ങൾ കാണുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, ആഴത്തിൽ കാര്യങ്ങളെ പഠിക്കുന്നില്ലേ, ഗവേഷണം നടത്തുന്നില്ലേ തുടങ്ങിയ വ്യത്യസ്തമായ ശൈലികളിൽ മാനവരാശിയോട് അള്ളാഹു നിരന്തരമായി പഠിക്കാനും മാറാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതാണ് അള്ളാഹുവിനെ ഇഷ്ടം. ജീർണത ബാധിച്ചുകൊണ്ട് എന്തോ യാന്ത്രികമായി ഉരുവിടുന്നതിൽ അള്ളാഹുവിന് താൽപര്യമേയില്ല. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആകാശങ്ങൾ, ഭൂമി, അതിന്റെ സൃഷ്ടിപ്പ്, അതിലെ വൈവിധ്യങ്ങൾ, മനോഹാരിതകൾ നിങ്ങൾക്ക് പാഠമാണ്. വഖ്തിലാഫ്, മാറ്റം, രാവുകൾ മാറുന്നു, പകലുകൾ വരുന്നു, പകലുകൾ മാറുന്നു, രാവുകൾ വരുന്നു. ഈ വൈവിധ്യത്തിലും മാറി മാറി വരലുകളിലും വിശ്വാസികൾക്ക് പാഠമുണ്ട്. ഇതൊക്കെ ദൃഷ്ടാന്തമാണെന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആ വിശ്വാസികൾ അള്ളാഹുവിനെ വാഴ്ത്തേണ്ടതും ഒരേ രൂപത്തിലല്ല. അതാണ് ഖുർആനിന്റെ ശൈലിയിൽ, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, ചെരിഞ്ഞുകിടന്നുകൊണ്ട്. അങ്ങനെ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഓർക്കുന്നതും വാഴ്ത്തുന്നതും പോലും ഒരു താളാത്മകതയാണ്, ഒരു ചലനമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ കെട്ടിനിന്ന ഭൂമിയുടെ ആശയങ്ങളെയാണ് കെട്ടഴിച്ചുവിട്ട് ഒരു പുതിയ തലത്തിലേക്ക് ജീവിതത്തെ തന്നെ പറിച്ചു നട്ടത്. വലിയ വിപ്ലവങ്ങളാണത്. ഇസ്ലാം ഒരിക്കലും ഭൂമിയിൽ സ്തംഭിച്ചു നിൽക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഹിജ്റകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ നിന്ന് വീണ്ടും സ്വർഗത്തിലേക്കാണ്. ചലനമാണ്, സഞ്ചാരമാണ്, മാറ്റമാണ്, ഹർക്കത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴ്ബാലയമുള്ള മക്കത്ത് തന്നെ ആത്മീയതയിൽ മുഴുകി കഴിഞ്ഞുകൂടുകയല്ല 23 വർഷം ചെയ്തത്. മക്കയിൽ നിന്ന്, കഴ്ബയുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിനെ പ്രയോഗവൽക്കരിക്കാൻ പറ്റിയ ഇടമായ മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. ഈ ഹിജ്റയുടെ കൂടെ ഖുർആനും സഞ്ചരിച്ചു. എന്നും മക്കി ശൈലിയിലല്ല ഖുർആൻ ഇറങ്ങിയത്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിച്ചത് മക്കിയാണ്, ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മക്കത്തോ മദീനത്തോ എവിടെയാണെങ്കിലും മദനി സൂറകളാണ്. അപ്പൊ സൂറകളുടെ രീതി, ശൈലി, പേര് മാറ്റത്തിന് വിധേയമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക പ്രബോധനത്തിലും പ്രവാചകന്മാർ ഇത് ദീക്ഷിച്ചിട്ടുണ്ട്.
നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ആ പ്രവാചകൻ ലൈലൻ വനഹാറ, പകലിലെ പ്രബോധനം മാത്രമല്ല രാത്രിയിലെ പ്രബോധനമുണ്ട്, ജിഹാറ വളരെ പരസ്യമായ പ്രബോധനമുണ്ട്, ഒതുങ്ങിക്കൂടി പള്ളിയിൽ ഒതുങ്ങുന്ന പ്രബോധനമല്ല, സ്വന്തം വീട്ടിൽ ഒതുങ്ങുന്ന പ്രവർത്തനമല്ല, പബ്ലിക്കായി പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്ന ജിഹാറൻ. അഴലൻ തുലഹും അസ്രർത്തുലഹും മിസ്രാറ, ചിലപ്പോൾ പരസ്യമായി, ചിലപ്പോൾ രഹസ്യമായി, ചിലപ്പോൾ ഒറ്റക്ക്, ചിലപ്പോൾ കൂട്ടായി, ചിലപ്പോൾ പ്രീണനം, ചിലപ്പോൾ വാഗ്ദാനം, ചിലപ്പോൾ ഭീഷണി, എല്ലാ രീതിയും ഉപയോഗിക്കുന്നുണ്ട് ഓരോന്നിന്റെയും ഹിക്മത്തനുസരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്ത് 23 വർഷം മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ആ 23 വർഷം സംഭവ ബഹുലമാണ്, ഓരോ ദിവസവും പുതിയ പുതിയ ചലനങ്ങളാണ്, രീതികളാണ്, മാറ്റങ്ങളാണ്, വിപ്ലവങ്ങളാണ്, വിജയങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ മാതൃക. പ്രവാചകന്മാർക്ക് ശേഷം ഇസ്ലാം കെട്ടു നിൽക്കരുത് എന്നതുകൊണ്ട് അൽ ഉലമാ വറസത്തുൽ അംബിയ, അതുപോലെ തന്നെ നൂറ്റാണ്ടുകളിൽ ദിശാമാറ്റവുമായി മുജദ്ദിദുകൾ വരും, ജദീദാക്കുന്ന തജ്ദീദാണ് നടക്കേണ്ടത്. ഇസ്ലാമിനെ മാറ്റിപ്പണിയലല്ല അവരുടെ ഉദ്ദേശം, കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിനെ അപ്ഡേറ്റ് ചെയ്യുന്ന തജ്ദീദാണ്, മുജദ്ദിദുകളാണ്, നവോത്ഥാനമാണ് നടക്കേണ്ടത്. നമ്മൾ നിത്യവും അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിലേക്ക് കണ്ണയക്കൂ. ആ നമസ്കാരം സലാത്തുൽ ജമാഅ എല്ലാ ദിവസവും 5 നേരമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെയുള്ള ജുമാഅയുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഹജ്ജുണ്ട്. ഇബാദത്ത് അങ്ങനെ കാലത്തിനും അതുപോലെ വർഷത്തിനും കാലാവസ്ഥക്കുമൊക്കെ അനുകൂലമായും പ്രതികൂലമായും ഓരോ കാലഘട്ടത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കും. അവിടെ എല്ലാം ഒരു സംഗമമുണ്ട്, ഒരു താളമുണ്ട്. നമ്മൾ ജുമാ നമസ്കരിക്കുമ്പോ ഒരു നാട്ടിലെ മൊത്തം സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഏകോദര സഹോദരന്മാരായി ഒരുമിച്ചു കൂടുക. വെറും ഇബാദത്തല്ല, അവരുടെ സാഹോദര്യം പങ്കുവെക്കൽ, പ്രശ്നങ്ങൾ പറയൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കലും വലിയ ഇബാദത്താണ്. അതുകൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഹജ്ജ് എന്ന് പറയുന്നതും വലിയ സാഹോദര്യ സംഗമമാണ്. നമസ്കാരം എന്ന് പറയുന്നത് അത്യന്തം ശാന്തഗംഭീരമായ ആരാധന, അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുന്ന സന്ദർഭങ്ങളാണ്. പക്ഷേ ആ നമസ്കാരത്തിലും മെല്ലെ മെല്ലെ ചലനങ്ങളുണ്ട്, ഖിയാമുണ്ട്, എഴുത്തിദാലുണ്ട്, റുക്കുണ്ട്, സുജൂദുണ്ട്, ജുലൂസ്. ജുമാ നമസ്കാരം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, പക്ഷേ ഒരുമിച്ചു കൂടാൻ വേണ്ടി നേരത്തെ വരിക, ജുമാക്ക് മുമ്പ് തന്നെ ഇബാദത്തുകളിൽ മുഴുകുക, ഖുർആൻ പാരായണം ചെയ്യുക, പ്രാർത്ഥിക്കുക, ജുമുഅയുടെ പുണ്യം കിട്ടുക, ആ ജുമുഅയിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വരുമ്പോ ഓരോരുത്തരും നമ്മളിൽ നിന്ന് പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ ജുമുഅ കഴിഞ്ഞാൽ ഫന്തഷറൂഫിൽ അർദ് വബ്തഗൂ മിൻ ഫളിലില്ലാ, ഫ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിലേക്ക് വിഹരിക്കൂ, അള്ളാഹുവിന്റെ നിഴ്മത്തുകളെ തേടുമെന്ന് പറയുന്നത് ഇസ്ലാം പള്ളിയിൽ നമ്മളെ കെട്ടിയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ കൃത്യമായ സൂചന. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയില് വളരെ ദീർഘനേരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചടഞ്ഞിരുന്നവരോട് ചോദിച്ചത്, അവരെ ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് സ്വീകാര്യോഗ്യമായ ചരിത്ര സംഭവമാണ്. അവരോട് ഉമർ ഖത്താബ് ചോദിച്ചു, ആകാശം സ്വർണവും വെള്ളിയും വർഷിക്കില്ല എന്നറിയില്ലേ? മൈഷത്ത് തേടിയോ, റിസ്ക്കുണ്ടാക്കിയോ, മക്കളെ പോറ്റേണ്ടേ, നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോ, പള്ളികളിൽ തന്നെ ചടഞ്ഞിരിക്കാനല്ല, ഒരു ചലനാത്മകത, പള്ളിയിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിച്ചാൽ ജീവിതത്തിലേക്ക് ഒഴുകണം എന്ന് പറയുന്ന മഹാപ്രഖ്യാപനം അതിൽ ഉണ്ട്. ഹജ്ജ് ഒരു നാട്ടിൽ തന്നെ കെട്ടിക്കറങ്ങുന്ന, ചുറ്റിക്കറങ്ങുന്നവരെ പിടിച്ചെറിഞ്ഞ് അവരെ യാത്രയിലൂടെ ഒരു കുതിച്ചൊഴുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. കടലുകളും കരകളും
വിമാനങ്ങളും കപ്പലുകളും ട്രാവൽസുകളും ഓഫീസുകളും ആളുകളും ജനങ്ങളും പോലീസും പട്ടാളവും ഹറമും മക്കയും മദീനയും എത്രമേൽ ചലനാത്മകമാകുന്നു ഹജ്ജിലൂടെ എന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെ എത്തിയാൽ അൽഹംദുലില്ലാ കഴ്ബാലയത്തിന്റെ മുറ്റത്തെത്തി ഇനി ഇവിടെ തലയണയും വിരിപ്പും വിരിച്ചങ്ങി ദിക്റും ചൊല്ലിക്കൂടാം എന്നാണോ പറഞ്ഞത്? കറങ്ങൂ, തവാഫ് ചെയ്യൂ, സഴി ചെയ്യൂ, മിനായിലേക്ക് പോകൂ, അറഫയിൽ പോകൂ, മുസ്ദലിഫയിലേക്ക് പോകൂ, ജംറകളിൽ രണ്ടും മൂന്നും ദിവസം കല്ലെറിയൂ. ചലനമാണ്, മാറ്റമാണ്, പുതുമകളാണ്. തവാഫ് എന്ന് പറയുന്നത് പോലും അത്യന്തം പുതുമയുള്ള ഒരു ചലനാത്മകതയാണ്. നമ്മള് കഴ്ബാലയത്തിലേക്ക് ഒരാൾ ഇങ്ങനെ മതാഫിലേക്ക് ഇറങ്ങി തവാഫിന് പോകുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി വരുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ പുറത്തേക്ക് അത് പൂർത്തിയാക്കി പോകുന്നുണ്ട്. നമ്മൾ 7 തവണ തവാഫ് ചെയ്യ്, ആ വർത്തുള പ്രവാഹത്തിൽ ഒരു കണികയായി ഒരംഗമായി നമ്മളും തവാഫ് ചെയ്ത് കഴിയുമ്പോ അവിടെ കെട്ടി നിൽക്കുകയല്ല, പുറത്തേക്ക് പോവുകയാണ്. കോടാനുകോടി തവാഫുകൾ ഈ ദുനിയാവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നിലക്കാത്ത ചലനങ്ങളാണ്. അതിലൂടെ ഉണ്ടാകുന്ന ആത്മീയത, അതാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കരുത്ത് എന്ന് മനസ്സിലാക്കണം. തവാഫിനിടയിലോ എല്ലായിടത്തും മാറ്റങ്ങളാണ്, പുതുമകളാണ്. നേരത്തെ ഈ 2 വസ്ത്രം ധരിക്കുന്ന ഹാജി ആ വസ്ത്രം എൽത്തിബായ് ചെയ്യണം. വലത് തോളിലെ കയ്യെ പ്രകടമാക്കിക്കൊണ്ട് തട്ടം മാറ്റിയിടണം തവാഫ് ചെയ്യുമ്പോ. തവാഫ് കഴിഞ്ഞാൽ തിരിച്ചിടണം എൽത്തിബാ. അതിൽ തന്നെ ഉള്ളതാണ് 3 തവാഫുകൾ റംലാണ്, വേഗതയിൽ നടക്കുകയാണ്, ചലനമാണ്. ഇനി സഴിയിലാണെങ്കിലോ സാധാരണ സഫാ മറവക്കിടയിൽ നിങ്ങൾ പോകുമ്പോ ഹർവല, പച്ച അടയാളപ്പെടുത്തിയ സ്ഥലം മുതൽ അടുത്ത പച്ച വരെ ഹർവലത്ത് നടത്തണം. ശരീരം ചലിപ്പിച്ചുകൊണ്ട് നടക്കണം. ഓട്ടത്തിന്റെയും നടത്തത്തിന്റെയും ഇടയിലുള്ള ചലനമാണിത്. നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത്. ഏറ്റവും അഫ്ളലായ ഹജ്ജ് ഏതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ജു വസജ്ജ്. ഹജ്ജില് അജ്ജുമുണ്ട് സജ്ജുമുണ്ട്. എന്താണത്? തൽബിയത്ത് ഉറക്കച്ചെല്ലലാണ് അജ്ജ് എന്ന് പറയുന്നത്. ബലിമൃഗങ്ങളുടെ രക്തം ഒഴുക്കലാണ് സജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജും അജ്ജും സജ്ജും ഉള്ള ചലനാത്മകതകൾ നമ്മൾ അവിടെ കാണുകയാണ്. അറബിൽ തന്നെ ദബഹുണ്ട്, നഹറുണ്ട്. ഒന്ന് ആടുവിനെയും പശുവിനെയും അഥവാ കഴുത്ത് നീളം കുറഞ്ഞതിനെ ഭൂമിയോടടുത്ത സ്ഥലത്ത് വെച്ചറുക്കുന്നതാണ് ദബഹ്. എന്നാൽ അന്നഹർ എന്ന് പറയുന്നത് കഴുത്തു നീണ്ട ഒട്ടകത്തെ നേർക്കു നിർത്തി അതിനെ പ്രത്യേകമായി അറുത്ത് രക്തം ചിന്തുന്നതിനെയാണ് ഈ പറയുന്ന സജ്ജ് അല്ലെങ്കിൽ നഹർ എന്ന് പറയുന്നത്. നോക്കൂ, എല്ലായിടത്തും മാറ്റങ്ങളാണ്. ഹാജി പോകുമ്പോൾ യൗമു തർവിയ, ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ദിവസം. അടുത്തത് യൗമു അറഫ, അറഫ സംഗമം. യൗമു നഹർ, ബലിയുടെ ദിവസം. അയ്യാമു തശ്രീഖ്, മാംസം ഉണക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അഖിലിന്റെയും ഷുറുബിന്റെയും ദിവസമാണ്. ക്ഷീണിതരായ ഹാജിമാർക്ക് അവരടുത്ത ബലി ഉണക്കിയെടുത്ത് അന്നത്തെ സംവിധാനത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഭക്ഷിക്കുക, ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയെല്ലാം ജീവിതം വൈവിധ്യം, ഓരോ ദിവസത്തിനും ഓരോ പുതുമയുള്ള പേരുകളാണ്. നമ്മൾ നമസ്കാരം നടത്തി, ഈദിൽ പങ്കെടുത്തു, എന്തൊരു പുതുമയാണതിന്. അതിന് നിങ്ങൾ ആദ്യം ജുമാ നടത്തുമ്പോ ആദ്യം ജുമാഅയാണ് പിന്നെ നമസ്കാരമാണ്, മാറ്റിയിടൂ. സ്വാഭാവികമായി പുതുമയുണ്ടാവട്ടെ എന്ന രൂപത്തിലാണ് പറയുന്നത്. നിങ്ങള് പിന്നെ ആദ്യം എന്ത് ചെയ്യണം? ഖുത്ബ, ആദ്യം നമസ്കാരം നിർവഹിക്കണം, പിന്നെയാണ് ഖുത്ബ. ബാങ്ക് കൊടുക്കരുത്, ഇഖാമത്ത് കൊടുക്കരുത്, സുന്നത്ത് നമസ്കരിക്കരുത്, പുതുമയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയിലല്ല അങ്ങോട്ട് പോകേണ്ടത്, പുതുമയാണ്. ഇന്ന് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലു, പുതുമയാണ്. അങ്ങനെ എല്ലാ നിലക്കും പുതുവസ്ത്രവും അതുപോലെയുള്ള അത്തറിന്റെ മണവും എല്ലാം കൂടി ഒരു മാറ്റമുണ്ടാകണം. എന്നും ഒരുപോലെയല്ല. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ പോലും അള്ളാഹു നിശ്ചയിച്ചത് പുതുമയോടുകൂടിയാകണം. ചലനം വേണം, വിപ്ലവം വേണം, മാറ്റം വേണം എന്നതാണ്. മനുഷ്യ ജീവിതം എവിടെയും കെട്ടി നിൽക്കാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല.
അത് ഒഴുകുകയാണ് വേണ്ടത്. അതിന്റെ ഘടന പോലും അങ്ങനെയാണ്. ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും, പിന്നെ മരണത്തിലേക്കും, പിന്നെ ബർസഖിലേക്കും, പിന്നെ ഖിയാമത്ത് നാളിലേക്കും, വിചാരണയിലേക്കും, സ്വർഗത്തിലേക്കും ഒഴുകുന്ന ഒരു നിത്യ നൂതനമായ സഞ്ചാരമാണ് ജീവിതം എന്ന് പറയുന്നത്. നീണ്ട സഫറാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ, ലതർകബുന്ന തബഖൻ അൻ തബഖ്, തീർച്ചയായും നിങ്ങൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യേണ്ടവരാണ് എന്നാണ് അതിന്റെ താല്പര്യം. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ നടന്നിട്ടുള്ള മുഴുവൻ സംഭവങ്ങളിലും ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇസ്ലാമിന്റെ ഈ ഒഴുക്ക്, ചലനം, മാറ്റം, അത് ജീവിതം തന്നെ ഉദ്ഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തിരുസുന്നത്തിൽ നിന്ന്, വിശുദ്ധ വചനങ്ങളിൽ നിന്നുകൂടി ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈമാനിനെയും നമ്മൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇബാദത്തുകളെ ഒരു ആഘോഷമാക്കി മാറ്റുക. അതാണിപ്പോ യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമസ്കാരമെന്ന് പറയുന്നത് ഒരനുഭവമാണ്, ഒരു ഉത്സവമാണ്, ഒരാഹ്ലാദമാണ്, ഒരാശ്ചര്യമാണ്, ഒരു മാറ്റമാണ്, ഒരു എനർജിയാണ്, ഒരൊഴുക്കാണ്, ഒരു സ്ഫുലിംഗമാണ്, ഒരു കാറ്റാണ്. നമ്മളിങ്ങനെ പാരമ്പര്യമായി, യാന്ത്രികമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ പറയുന്നുണ്ടല്ലോ, അള്ളാഹു അക്ബർ പറയുന്നുണ്ടല്ലോ. ഇന്ന് ലോഹറിന് പറഞ്ഞ 33 സുബ്ഹാനല്ലാഹ് അല്ല ഇന്നത്തെ അസർ നമസ്കാരത്തിലെ 33 സുബ്ഹാനല്ലാഹകൾ. അതിനിടയ്ക്ക് എത്ര സുബ്ഹാനല്ലാഹ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും? എത്ര അനുഗ്രഹങ്ങൾ അൽഹംദുലില്ലാഹ് പറയാൻ പറയുമ്പോൾ ഓർക്കാനുണ്ടാകും? അള്ളാഹുവിനെ നമ്മൾ കണ്ട കാഴ്ചകൾ, പെരുന്നാളിന് പോയ യാത്രകളിൽ വെച്ചുകൊണ്ട് എത്ര അള്ളാഹു അക്ബർ പറയാനുണ്ടാകും? മഗ്‌രിബിന്റെ സുബ്ഹാനല്ലാഹ് വേറെ ആകണം. അങ്ങനെ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നത്, ഒരു പരിഷ്കരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക, ജദ്ദിദുൽ ഈമാൻ, ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക, ഈമാനിനെ കത്തിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ പ്രകാശം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഉള്ളതിനേക്കാൾ അധികം ദിക്റുകളും സലാത്തുകളും ഇന്ന് വർദ്ധിപ്പിക്കുക. ഒരു സത്യവിശ്വാസിയുടെ എല്ലാ ദിവസവും ഒരുപോലെ ആകരുത്, ഇന്നലെ ആകരുത്, ഇന്നാകരുത് നാളെ. അതിന് നമ്മൾ തയ്യാറായാൽ വമ്പിച്ച മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഈ പറയുന്ന നാളുകളും ഇബാദത്തുകളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നിരന്തരമായ പുതുമകളും മാറ്റങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടാകണം എന്ന്, അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, കാലം മനസ്സിലാക്കണം, കാലത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ വികാസം മനസ്സിലാക്കണം. ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കാലികമായ തേട്ടങ്ങൾ എന്ത്, വായന എന്ത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതൊരു പാരമ്പര്യ ജീർണത ബാധിച്ച കേവലം മതമായി ചുരുങ്ങിപ്പോകും. ഇതിൽ നിന്ന് അതിവേഗം പുതിയ തലമുറ ഓടിയൊളിക്കും. നമുക്കവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. പണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കണം, പണ്ഡിതന്മാർ അറിഞ്ഞുകൊണ്ടിരിക്കണം, ആ അറിവ് ജനങ്ങൾക്ക് പുതുമയോടുകൂടി പറഞ്ഞു കൊടുക്കണം. അതാണ് ഇസ്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആശയങ്ങൾ സർവകാലത്തേക്കുമുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിലും ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ എന്താണ് അതിന്റെ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോഴേ ഇസ്ലാമിനെ പുതുമയോടുകൂടി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഇജ്തിഹാദ്, ഗവേഷണം നടക്കണം. ഖുർആനും സുന്നത്തും ഖിയാസും ഇജ്മാഉം വെച്ചുകൊണ്ട് നമ്മൾ ഇജ്തിഹാദ് നടത്തിക്കൊണ്ടിരിക്കണം. പുതിയ കാലഘട്ടത്തിൽ
ഇത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമാണ്. നമ്മുടെ യൂട്യൂബുകളും വാട്സാപ്പുകളും അതുപോലെ സെർച്ച് എഞ്ചിനുകളും ഡിവൈസുകളും എല്ലാം പുതിയ രൂപത്തില് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. നമുക്ക് അലക്സയുണ്ട്, അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കും, നമുക്ക് വഴി കാണിച്ചു തരും. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കെന്ന് ചോദിച്ചാൽ മറുപടി പറയും. ഇതാണ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യരിൽ ഇതൊക്കെ ഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ മനുഷ്യന്മാർ തന്നെ ഉണ്ടാകുമോ? അപ്പൊ ഇസ്ലാമിന്റെ ആ വിഷയത്തിലെ വിധി എന്താണ്? പുതിയ പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോ പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്ന ഒരുപാട് ലതർക്കബുന്ന തബക്കനാൻ തബക്ക് നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിക്കും കാലത്തിനുമനുസരിച്ച ബുദ്ധി തന്നെയാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെയാണ് ചെയ്തത്, പ്രവാചകന്മാരങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിതലങ്ങളിൽ വിരസത ബാധിച്ച്, നിരാശ ബാധിച്ച്, മൂകതയുണ്ടായി, മ്ലാനത പരത്തി, പിറകോട്ട് വലിയലല്ല മാറ്റുവിൻ ചട്ടങ്ങളെ, ദുശ്ശാട്ട്യങ്ങളെ മാറ്റിവെക്കുക, ഒന്ന് ഓപ്പണാവുക. അതാണ് പെരുന്നാളിന് ആഘോഷം വേണം, സന്തോഷം വേണം, എല്ലാവർക്കും ആനന്ദം വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുടുംബമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കെട്ടി നിൽക്കുന്നത്. മാതാപിതാക്കളും മക്കളും 40 കൊല്ലം മുമ്പ് എങ്ങനെയാണോ പെരുമാറിയത്, അച്ചടിച്ച ഭാഷയിൽ അങ്ങനെ തന്നെ പെരുമാറുന്നു. പുതിയ മുദ്രാവാക്യം മക്കളെ വളർത്തുക എന്നതല്ല, മക്കളോടൊപ്പം വളരുക എന്നതാണ്. തിരിച്ചറിയണം ഇത്. മില്ലേനിയൽസ്, സെഡ് ജനറേഷൻ, ആൽഫ ജനറേഷൻ, ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ, കാലം വളരെയധികം പുരോഗമിക്കുമ്പോ, അത് മനസ്സിലാകാത്ത ഒരു രക്ഷിതാവിന് പുറത്തെവിടെയുമാണ് സ്ഥാനം. അതൊരു കുറവാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കണം. മക്കളോടൊപ്പം വളരാൻ, കാലത്തോടൊപ്പം വളരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കുടുംബങ്ങളിലും ഈ ചലനങ്ങൾ ഉണ്ടാകും, കളികളുണ്ടാകണം, തമാശകൾ ഉണ്ടാകണം, യാത്രകൾ ഉണ്ടാവണം, ഭക്ഷണത്തിൽ വൈവിധ്യങ്ങൾ വേണം. മക്കൾ നമ്മുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് ഏൽപ്പിക്കപ്പെട്ടവർ, അടുക്കളയുടെ ഭരണാധികാരികളായ അള്ളാഹു നിശ്ചയിച്ച സഹോദരികൾ, ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഒരു രീതിയല്ല. പലരുടെയും ടേസ്റ്റുകൾ മാറുന്നുണ്ട്. മക്കൾ ആരും ഇന്ന് ചോറ് കഴിക്കുന്നില്ല, പപ്പടം കൂട്ടുന്നില്ല. അവർക്ക് ടേസ്റ്റ് മാറിയിട്ടുണ്ടത് മനസ്സിലാക്കണം. അവരെ പട്ടിണിക്കിടരുത്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ ഉണ്ടാകണം. പുതിയ തലമുറയെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവരുമായി എൻഗേജ് ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതുമകൾ വേണം, വൈവിധ്യങ്ങൾ വേണം, ആകർഷണീയത വേണം, ദൂതനെ അയക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തനം, വയസ്സായി, പ്രയാസമായി, ഇനി മരിക്കാൻ എത്ര ദിവസമുണ്ട് എന്ന് നോക്കിയിരിക്കലല്ല, കൗണ്ട് ഡൗൺ അല്ല ഒരു വാർദ്ധക്യത്തിലെത്തിയവർ ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, വിശാല കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ, അന്യന്റെ പ്രശ്നങ്ങൾ. റസൂലുള്ള പറഞ്ഞല്ലോ, 40 വീടുകൾ അയൽവാസികളാണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. 7 ആണെന്നും ഒക്കെ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ 40 വീടുകളുടെ കാര്യമെങ്കിൽ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ അയൽപ്പക്ക ബന്ധത്തിലൂടെ നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ആക്ടിവിറ്റീസ് വേണം. ആരും ചടഞ്ഞിരിക്കരുത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതുണ്ട്. വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ അനുകൂല ഘടകം അവർക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ട് എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അടങ്ങി നിന്നില്ല. 950 വർഷത്തോളം രാവും പകലുമാണ് നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയത്. ചലനമാണ്, മാറ്റമാണ്, പ്രവർത്തനമാണ്, ആക്ടിവിറ്റീസാണ്. അങ്ങനെ നമ്മുടെ ജീവിതം മൊത്തത്തിൽ ചടുലമാകണം, ചലനാത്മകമാകണമെന്നാണ് ബലിയും ബലി പെരുന്നാളും ഹജ്ജും ഇബാദത്തുകളും ദീനും നമ്മളെ പഠിപ്പിക്കുന്നത്. ഫൈദാ ഫറഗത്ത ഫൻസബ്, നിങ്ങളെ തിരക്കിട്ട ജോലികള്
ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിരമിച്ചാൽ ദൈവികമായ ആരാധനയിലേക്ക് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്നത് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് അവസാനമായി പറയാനുള്ളത്, ആരും സ്തംഭിച്ചു നിൽക്കരുത്. എല്ലാവരും മാറ്റത്തിന്റെ വിധേയമാകണം. വായനയിലൂടെ, പഠനത്തിലൂടെ, അറിവിലൂടെ. ഇന്ന് മൊബൈലിനെ ശപിച്ചുകൊണ്ടിരുന്നോളൂ, കാര്യമില്ല. മൊബൈലിനെ ഏറ്റവും നല്ല പഠന മാധ്യമമാക്കുന്നു. 60ഉം 65ഉം 70ഉം കഴിഞ്ഞവർ ലോകത്തിലുടനീളം. അതിനെ ശപിച്ച് മാറ്റിവെക്കേണ്ടതല്ല, ഇസ്ലാമികമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒരു വിരസതയും നിങ്ങൾക്കുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ എല്ലാ തരത്തിലുള്ള തഫ്സീറുകളും, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയ്ഖന്മാരുടെ തഫ്സീറുകളുണ്ട്, സചിത്രമായ വിശദീകരണങ്ങളുണ്ട്, പഠിക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ തിരക്കൊഴിയുമ്പോ എല്ലാവരും ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ പഠിച്ചുകൂടാ? പിന്നെ നിങ്ങൾക്ക് സമയം മതിയാകില്ല, സമയം പോകുന്നില്ല എന്ന കംപ്ലൈന്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്തംഭിച്ചു നിൽക്കരുത് എന്നാണ് പെരുന്നാൾ ആനന്ദരത്തിൽ നമ്മൾ അടിയന്തരമായി മനസ്സിലാക്കേണ്ട വിഷയം. സ്വയം ഒരു വിചാരണ ഈ വിഷയത്തിൽ നടത്തുക. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാൻ ഈ വാശിയും പിടിച്ചു നിന്നാൽ ലോകം എന്നെ വിട്ടേച്ച് മുന്നോട്ട് പോകും. ഞാൻ എവിടെയാണ്? എന്റെ സ്വഭാവമാണോ, ശൈലിയാണോ, എന്റെ രീതിയാണോ, എന്റെ കുടുംബത്തിലെ രീതിയാണോ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട എന്റെ രീതികളിൽ മാറ്റം വരേണ്ടതുണ്ടോ? പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ഇഹ്തിസാബ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഷിഖാഖിൽ നമ്മളോട് പറയുന്നു, യാ അയ്യുഹൽ ഇൻസാൻ അലയോ മനുഷ്യ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. നീ അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യ, നീ ക്ലേശിച്ച് ക്ലേശിച്ച് നിന്റെ നാഥനിലേക്ക് ചെന്നെത്തേണ്ടവനാണ്. അപ്പോൾ നീ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്നാണ് ഈ ആയത്ത് സൂറത്തുൽ ഇൻഷിഖാഖിലെ 6-ാമത്തെ ഈ സൂക്തം പറയുന്നത്. നീ ക്ലേശിച്ച് ക്ലേശിച്ച് ചലിച്ച് മാറ്റം വരുത്തി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നിന്റെ റബ്ബിലേക്ക് എത്തേണ്ടവനാണ്. അവിടെ സ്തംഭനാവസ്ഥയില്ല. അപ്പോൾ നീ ആ റബ്ബിനെ കണ്ടുമുട്ടും. രണ്ട് രൂപത്തിൽ നിനക്ക് കണ്ടുമുട്ടാം. അതിലൊന്ന്, അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലം കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരാണ്. അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിച്ച് നന്മകളാക്കി ഓരോ സെക്കൻഡുകളും പ്രവർത്തിച്ച് പോകുമ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ കർമ്മപുസ്തകം 100% ഇല്ലെങ്കിലും ഏകദേശം 80ഉം 90ഉം മാർക്കുണ്ടെങ്കിൽ ഇസാബം യസീറ, പോയിക്കൊള്ളു പോയിക്കൊള്ളു, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളു. എന്റെ കാരുണ്യവും കൂടി ചേർത്തുകൊണ്ട് ഒരുപാട് ദുനിയാവിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരെ, മറ്റുള്ളവർക്കുള്ളത് ഇല്ലാതെ ജീവിച്ചവരെ, മക്കളെ കാര്യത്തിലും സമ്പത്തിന്റെയും ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒരു പരീക്ഷണ ജീവിതത്തിൽ അനുഭവിച്ചവരെ, നിങ്ങൾ ഇച്ചെയ്ത നന്മകൾ വെച്ചുകൊണ്ട് ഹിസാബ് യസീറ, വളരെ ചെറിയൊരു ഹിസാബേ നടത്തുന്നുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലാണെങ്കിലും അവിടെ ഉമ്മ വേണം, വാപ്പ വേണം, മക്കൾ വേണം, ഭാര്യ വേണം, കൂട്ടുകാർ വേണമെന്നല്ലേ? അതെ, കുടുംബസമേതമുള്ള സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളു. നിങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ചേർന്നുകൊള്ളൂ, മസ്രൂറൻ, സന്തോഷകരമായിട്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ വലതുകൈയിൽ റിസൾട്ട് ലഭിക്കുന്ന ഈ പരീക്ഷയിൽ റാങ്ക് വാങ്ങാനുള്ള പ്രവർത്തനങ്ങളാണ് അനുനിമിഷം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഓരോ സെക്കൻഡുകളും ഓരോ ദബ്ദബകളും നമുക്ക് ഇബാദത്താക്കി മാറ്റണം. ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അറിവ് കൊണ്ട്, മക്കളിലൂടെ, കച്ചവടം കൊണ്ട്, സ്വാധീനം കൊണ്ട്, ആ പരലോകത്തിലേക്ക് ഇങ്ങനെ കർമ്മങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. മാറുക പ്രിയപ്പെട്ടവരെ, മാറുക സഹോദരിമാരെ, മക്കളെ, കുടുംബക്കാരെ, മാറ്റം വരട്ടെ വീടുകളിലും, എല്ലായിടത്തും മാറ്റം വരട്ടെ. നമുക്ക് ഒരു തരത്തിലുള്ള ഈഗോയിസവും വേണ്ട. റസൂലുള്ളയാണ് ഏറ്റവും വലിയ വിനയാനിതൻ. എടുക്കാത്ത പണിയൊന്നുമില്ല, ചെയ്യാത്ത പ്രവർത്തനങ്ങളില്ല. അത്യന്തം വിനയാനിതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കൊരു മാറ്റം കുറിക്കാം. എങ്കിൽ അടുത്ത പെരുന്നാൾ ഒരു വലിയ പെരുന്നാളായിരിക്കും. അത് ബലിപെരുന്നാളാണെങ്കിലും ഒരു വലിയ വലിയ പെരുന്നാളായിരിക്കും. ജീവിതം തന്നെ ഈദാക്കണം എന്നതാണ്.
ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്നത് എന്നാണ്. എന്താണ് ആവർത്തിച്ചു വരേണ്ടത്? പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ മൂല്യങ്ങളും ഈ സന്തോഷ ദിനങ്ങളും ആവർത്തിച്ചാവർത്തിച്ചു വരട്ടെ. ആദ മടങ്ങി, ഈദ് മടങ്ങി മടങ്ങി ആവർത്തിച്ചു വരുന്നതാണ്. അപ്പൊ എന്നും പെരുന്നാളാക്കുന്ന ഒരു ജീവിതം നമുക്കും സാധ്യമാണ്. അതിന് നിയത്ത് വെച്ചുകൊണ്ട് ഇവിടെ പിരിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.